എഴുന്നേറ്റ് മുന്നേ എഴുന്നേറ്റ് വന്നിരിക്കുകയാണല്ലോ. ഞാൻ മുടിയൊക്കെ ചെയ്ത് വന്നപ്പോൾ സുരേഷ് അവിടെ ഇവിടെ ഇരുന്നോ? എന്താണ് പരിപാടി രാവിലെ? വാർത്ത. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്താ പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ പതുക്കെ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. ഞാൻ എഴുന്നേറ്റ് വന്ന സമയത്ത് തന്നെ സുരേഷ് ഓൾറെഡി ഇവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. സുരേഷ് എത്ര വൈകി കിടന്നാലും അങ്ങനെ ഏറ്റവും പോയൊരു 7 മണിയാകുമ്പോൾ എഴുന്നേറ്റിരിക്കും. കാരണം ന്യൂസ് മുഴുവൻ വായിച്ച് തീർക്കണമല്ലോ. ഇതുവരെയുള്ള എല്ലാ ന്യൂസുകളും വായിക്കണം. ഒരു ശല്യമില്ലാതെ, ഞങ്ങളുടെ ആരുടെ ശല്യമില്ലാതെ ന്യൂസ് വായിക്കണം. ഞാൻ എപ്പോഴും ശല്യപ്പെടുത്തും. അതുകൊണ്ട് നേരത്തെ വന്നിരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഓൾറെഡി സെക്കയിൽ അവിടെ ഇരിപ്പുറപ്പിച്ചിരിക്കുന്നു. നീ ഒരു സത്യം പറഞ്ഞല്ലോ. എന്നാ നീ എപ്പോഴും ശല്യപ്പെടുത്തുമെന്ന്? അത് ഉറപ്പല്ലേ, ഞാൻ ശല്യപ്പെടുത്തിക്കൊണ്ടേ പറഞ്ഞ. രാവിലെ എഴുന്നേറ്റ് വന്നേ ഉള്ളൂ. ഇനിയിപ്പം പെട്ടെന്ന് എന്തേലും ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. വലിയ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല, ലൈറ്റ് ആയിട്ട്. സോ എന്തായാലും ഞാൻ എന്റെ കെറ്റിൽ ചായ തന്നെയാണ് രാവിലെ കുടിക്കാൻ പോകുന്നത്. സുരേഷ് കാപ്പി വേണോ? ഞാനിത് കാണിക്കുന്നില്ല, കാരണം നിങ്ങൾ എന്നും കെറ്റിൽ ചായ കണ്ട് കണ്ട് നിങ്ങൾ ഒരു പരിവായിട്ടുണ്ട്. എന്നാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ബ്രെഡും മുട്ടയും ബേക്കഡ് ബീൻസ്, അത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ രാവിലത്തെ പദവും മുടക്കുന്നില്ല. രാവിലെ ഞാൻ ഓർക്കുമ്പോഴല്ല കേട്ടോ, എപ്പോഴും അടിക്കത്തില്ല. വൈറ്റമിൻ ഡി കഴിക്കാറുണ്ട്, കാരണം നമ്മുടെ ജോയിന്റ് പെയിനിനും ഒക്കെ നല്ല. പിന്നെ ഈ കൊറോണയുടെ സമയത്ത് വൈറ്റമിൻ ഡി കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇത് നല്ലതാണ്. പക്ഷെ കണ്ടിന്യൂസ് കുറെ മാസങ്ങളൊന്നും കഴിക്കരുത് കേട്ടോ. 2-3 ദിവസമൊക്കെ ആകുമ്പോൾ നിർത്തിക്കും. എന്നിട്ട് പിന്നെ ടൂമച്ചായാലും നമുക്ക് പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് അത്യാവശ്യം കഴിച്ച് നിർത്തുക. അപ്പൊ ഞാൻ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു ടാബ്ലറ്റ്. എനിക്ക് വെള്ളമില്ലാതെ ഇറക്കാൻ പറ്റത്തില്ല, പക്ഷെ സുരേഷ് വെള്ളമില്ലാതെ ഇറക്കും. സുരേഷ് വെള്ളമില്ലാതെ അങ്ങനെ കഴിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എല്ലാവരും ഇതൊക്കെയാണ് വാർത്തകൾ, വിശേഷങ്ങൾ. നല്ല നല്ല ചായ കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ഞാൻ ഇത് കഴിച്ചു കഴിച്ച് നമ്മൾ അതുമായിട്ടൊരു പൊരുത്തപ്പെട്ടു പോയത് കുഴപ്പമില്ല. ഞാനൊരു ബുക്ക് വാങ്ങിച്ചു, കൊച്ചുപിള്ളേരെ പോലെ ബുക്ക് വാങ്ങിച്ചു കേട്ടോ. എനിക്കിങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബുക്ക് എന്ന് വെച്ചാൽ പടങ്ങളുള്ളത് കണ്ടോ, നല്ല പ്രിന്റഡ് ആണ്. ഇതിങ്ങനെ ഇങ്ങനെ തടിച്ചു നിൽക്കുന്ന ടൈപ്പിലാണ്, നമുക്ക് ഫീൽ ചെയ്യാം. അങ്ങനത്തെ ടൈപ്പിലാണ്. യൂണിക്കോണിന്റെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, എന്നാ പിന്നെ പറഞ്ഞാൽ എനിക്കിരിക്കട്ടെ. അപ്പൊ എന്റെ ഡയറി ഉണ്ട് ഇഷ്ടം പോലെ. എന്നാലും എനിക്ക് ആ ഡയറി അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ലാത്ത പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് പുതിയ ആളെ വാങ്ങിച്ചിരിക്കുന്നു. ഇതെന്തിനാണെന്നറിയാമോ? നിങ്ങൾ പറയുന്ന കുറെ റിക്വസ്റ്റുകളുണ്ട്, അത് ഞാനിങ്ങനെ ബുക്കുകളിൽ എഴുതിയിടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്, ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തൊരു പുതിയ ബുക്കിലേക്ക് ആഡ് ചെയ്യും. അങ്ങനെ പഴയ ബുക്ക് ഒത്തിരി ചെയ്ത കാര്യങ്ങൾ വരച്ചിട്ടേക്കുന്നു, അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടേക്കുന്നു. ഞാൻ തന്നൊരു പുതിയ ബുക്കിൽ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു. നിങ്ങൾ പറയുന്ന റിക്വസ്റ്റുകളൊന്നും തന്നെ ഞാൻ ഉപേക്ഷിക്കാറില്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാനിവിടെ തീർച്ചയായിട്ടും എഴുതിയിടുന്നുണ്ട് ഈ ബുക്കിൽ. അപ്പൊ എന്തായാലും പരിപാടി കണ്ടല്ലേ, വിശക്കുന്നുണ്ട്. താമസിച്ചു ഒന്ന് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് എളുപ്പ പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി ബ്രെഡും മുട്ടയും അതുപോലെ തന്നെ ബേക്ക്ഡ് ബീൻസ് ഞാൻ കാണിക്കാം. ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എത്ര മിനിറ്റ് വെക്കണം എന്ന് നോക്കി. ഇതിങ്ങനെ ടൊമാറ്റോ സോസിൽ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ടൊമാറ്റോ സോസിനകത്ത് ആണ് ഇത് വരുന്നത്. അവർ പറഞ്ഞിട്ടുണ്ട് എത്ര മിനിറ്റ് നമ്മൾ മൈക്രോവേവിലൊക്കെ വെക്കണമെന്നും എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്നും ഇനി മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ബാക്കി എങ്ങനെ സൂക്ഷിക്കാമെന്നും എല്ലാം ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പിന്നെ എന്ത് സാധനം വാങ്ങിച്ചാലും അതിൽ എഴുതി വെച്ചേക്ക്, നിങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കണം, ഇത് ഉപയോഗിച്ചിട്ട് മിച്ചം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഇത്ര ദിവസം കൊണ്ട് അത് ഉപയോഗിക്കാമെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇതിൽ എങ്ങനെയാണ് ഇത് ചൂടാക്കേണ്ടതെന്ന് പറയുന്നത്. ചൂടാക്കിയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നമ്മളത് എത്ര വോട്ടാണ്? ഇത് 900 ആണ്. സോ നമുക്കൊരു 2 minutes ഒക്കെ വെച്ചാൽ മതിയായിരിക്കും. എനിക്കിട്ട് 2.5 കുറയ്ക്കണ്ട. അപ്പോൾ ഞാൻ ടോസ്റ്റ് ഉണ്ടാക്കാൻ പോവാണ്. പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് പല രീതി വെക്കാം. നമുക്ക് ടോസ്റ്ററിൽ ഇട്ട് വെക്കാം. ഞാനിപ്പോൾ ടോസ്റ്ററിൽ ഇട്ടല്ലേ ചെയ്യാൻ പോകുന്നത്. ഞാൻ വലിയൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ബട്ടർ ചെയ്താൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ പാത്രം നന്നായി ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടർ ഇതുണ്ട്. ബട്ടർ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ബട്ടറിനെ അനുസരിച്ചിരിക്കും കേട്ടോ. നല്ല ബട്ടർ ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ബ്രൗൺ ബ്രെഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വൈറ്റിനേലും ഗുണം ഇതാണ്. ആദ്യം നമുക്ക് കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും, അത് കഴിയുമ്പോഴേക്ക് പിന്നെ ബ്രൗണേ കഴിക്കും നിങ്ങൾ. അപ്പൊ ഇതിലേക്ക് തന്നെ ഇതേണ്ട് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ്. നമുക്ക് പല രീതി ടോസ്റ്റ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് മുട്ട പൊട്ടിച്ച് ഇതിന്റെ മുകളിൽ തന്നെ ഇപ്പൊ തന്നെ വെച്ച് ചെയ്തെടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലും എനിക്കിങ്ങനെ എഗ് ബുൾസേ പോലെ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം. ചിലപ്പോൾ സൺഫ്ലവർ ഉപയോഗിക്കും കേട്ടോ. There we go. വേറെ ബിസിനസ് പോയി മുട്ട കരിക്കുമെന്നാ തോന്നുന്നത്. ഉപ്പിട്ടു, ഇച്ചിരി കുരുമുളക് പൊടിയും ഇതുണ്ട്. പക്ഷേ ഇത്രയാണ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. താങ്ക് യു വെരി മച്ച്. ചായ വേണോ? ചായ വേണം കൂട്ടാ. അപ്പോൾ മക്കളെ, ഇത്രയുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടോ. ഒരു മുട്ടയും ബ്രെഡും ഇത്ര ഇത് മാത്രമേ കഴിക്കുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് അടിക്കാം. പക്ഷേ ഫാറ്റാണ്, അതുകൊണ്ട് ഇന്ന് വളരെ ലളിതമായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ ബ്രെഡ് കണ്ടോ എന്നെ സോഫ്റ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ബ്രെഡാണ്. നല്ലതല്ലേ സുരക്ഷേ? നല്ല ബ്രെഡാണ്, നമ്മളെപ്പോഴും കഴിക്കുന്ന ബ്രെഡാണ്. ഒത്തിരി പറയാനൊന്നുമില്ല. ഹലോ, വിണ്ടക്കത്ര കയറി ആരാ എന്നോട് പറഞ്ഞേ? പൂച്ചാപ്പി അപ്പുറത്തുനിന്ന് കയറി വന്നേക്കുന്നത്. എടി പൂച്ചിരി, നിന്നോട് ആരാ പറഞ്ഞു ഇങ്ങോട്ട് കയറി വരാൻ? ആ നിന്നോട് ആരാ ഇവരേക്ക് വരാൻ പറഞ്ഞേ? കുഞ്ഞിങ്ങി വാ വാ വാ, നീ ചേട്ടായിയാണ് തപ്പുന്നേ. സഞ്ജുവിനെ തപ്പി വരുന്നതാണ്, അല്ല ഞങ്ങളെ തപ്പി വരുന്നതല്ല. സഞ്ജു എന്തേന്നാണ് ആ ചോദിക്കുന്നതും. നിങ്ങളവർക്കും വെറുതെയാണ്. ഞാനങ്ങനെ പലതും വിചാരിച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് കാര്യത്തിലാണ് ഇവിടെ കരയുന്നത്. നമ്മളുടെ അടുത്തൊന്ന് സംസാരിക്കും. ഒന്ന്, ഡോർ തുറന്നു കൊടുക്കാൻ, നമുക്ക് ശൂശി വെക്കാൻ വേണ്ടി പുറത്തു പോകാൻ വേണ്ടി അവൾ ഡോറെ വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് നിന്നിട്ട് കരഞ്ഞിട്ട് ഡോറിൻ്റെ അടുത്ത് ഓടിപ്പോകും. എന്ന് വെച്ചാൽ അവൾക്ക് ഡോറ് തുറന്നു കൊടുക്കണം. ഭയങ്കര ക്ലീനാണ്, ഭയങ്കര നല്ല പൂച്ചയാണ്, ട്രെയിൻഡ് ആണേ. പിന്നെ അവൾ കരയുന്ന ഒരേ ഒരു കാര്യം, ചുറ്റും നടന്ന് നോക്കും. സഞ്ജുവിനെ കണ്ടില്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ അടുത്തൊന്ന് കരയും സഞ്ജു എന്തിന്. സഞ്ജുവിനെ കണ്ടു കഴിയുമ്പോഴുള്ള സ്നേഹപ്രകടനമാണ് നിങ്ങൾ കാണേണ്ടത്. അയ്യോ, ഇങ്ങനെയുണ്ട് ഒരു പൂച്ച. കൈവെക്കുന്നു, എന്നെ എടുക്കണമെന്ന് അറിയത്തില്ല. പിന്നെ അതിന് ആ രണ്ട് കാല കുത്തിച്ചാടും. ഇങ്ങനെ ഇങ്ങനെ നമ്മളെ നിൽക്കുന്ന പോലെ നിൽക്കും. കൈ കൊണ്ട് സഞ്ജുവിനെ തൊടാൻ വേണ്ടി ഇങ്ങനെ പിടിക്കുന്നു. ഭയങ്കര സ്നേഹപ്രകടനം. പിന്നെ അതാണ് അവൻ അവള് അതിനുവേണ്ടി ഇരിക്കുക, സഞ്ജുവിന് വേണ്ടിയാ. ഫുഡ് കൊടുത്താലും താല്പര്യമില്ല. സഞ്ജുവിന് വേണ്ടിയുള്ള വെയിറ്റിംഗ്. ഞാൻ സഞ്ജു വന്നില്ല. സഞ്ജു വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സഞ്ജുപ്പ എന്തിയെ? സഞ്ജുപ്പ സഞ്ജുപ്പയാണോ ഇത്? അതാരാ? ചേച്ചി കുഞ്ഞേ, അതാരായിരുന്നു? ചേച്ചിയായിരുന്നു അല്ലേ? ചേട്ടാ എന്തിയും ചോദിച്ചേ, അവളോട് ചോദിച്ചേ. കണ്ടോ, ഓരോരുത്തരും പോകുമ്പോൾ നോക്കുക. ആറാം പ്രായം പോകത്തില്ല. ഇനി സഞ്ജു വരണം. ചേട്ടാ എന്തിയാ കുഞ്ഞേ? ഉണ്ടോ? ഓർക്കുന്നില്ല, ഞങ്ങൾ തന്നെ നടിച്ചുകൂടെ. പിള്ളേർക്ക് കൊടുക്കുന്നില്ല എന്നല്ലേ? പിള്ളേരിത് കഴിക്കത്തില്ല. പിള്ളേർക്ക് എഗ്ഗ് പുഴുങ്ങിയത് അങ്ങനെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അവർക്ക് സീരിയൽസ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം. രാവിലെ സീരിയൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തെ മുറിയിൽ ഇരുന്നത്. ശല്യം പിടിക്കാൻ പോയില്ല, എൻജോയ് ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നവര്. ഇതാ നമ്മുടെ ആപ്പിൾ നോക്കിക്കേ. ആപ്പിൾ മരത്തിലെ ഇലകളെല്ലാം പൊടിഞ്ഞത്. ആപ്പിളാന്ന് കണ്ടാൽ പറയാത്ത രീതിയിലായിട്ടുണ്ട്. എന്നിട്ടും അവിടെ ഇവിടെയൊക്കെ ഉണങ്ങി അവിടെ ഇവിടെ ഓരോ ആപ്പിൾ കിടക്കുന്ന കണ്ടോ. നിലത്തുമല്ല, ഒരുപാട് ഇപ്പോഴും കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കാലം കഴിഞ്ഞു. നോക്കിക്കേ, എന്തോരം തുണിയാന്ന് നോക്കിക്കേ. എല്ലാ വീട്ടിലും ഇത് തന്നെയല്ലേ? ഇവിടെ അലക്കി 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 ഒരു ഇതിന്റെ വീഡിയോ വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എഡിറ്റ് ചെയ്യാന്നാണ്. എഡിറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട്, നമ്മളിങ്ങനെ സൈഡിൽ ചുരുക്ക് വന്നിട്ട് ഇതുണ്ടോ, കാണാവോ? സൈഡിൽ ഇതുപോലെ ചുരുക്ക്, ഇതുണ്ടോ സൈഡിൽ ഇതുപോലെ ചുരുക്ക് വന്നിട്ട് മിഡിൽ പോർഷൻ അല്ല, ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന രീതിയിലാണ് തയ്ച്ചേക്കുന്നത് കേട്ടോ. പ്ലെയിനും സൈഡിൽ ചുരുക്കും, അതുകൂടാതെ ഇവിടെ സ്ലിറ്റ് ഉള്ളൊരു മോഡലിലെ ചുരിദാറാണിത്. അത് പോരാഞ്ഞിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് നമ്മുടെ നെക്ക് അറിയാലോ, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മളൊരു ഹൈ നെക്കാണ് ഇവിടെ ചെയ്തേക്കുന്നത്. അപ്പം ഇതുകൊണ്ടാണ്, ഇതുകൊണ്ടൊരു വീഡിയോ വരുന്നുണ്ട്, ഉടൻ തന്നെ വരുന്നുണ്ട് കേട്ടോ. എനിക്കിനി ഒരുപാട് തുണികൾ അലക്കാനും മടക്കി വെക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ തിരക്ക് പിടിച്ച് പണി തീർക്കുന്നു. ഇനി ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ശരിയാക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഫ്രിഡ്ജ് വരാനുണ്ട്, അങ്ങനെ കുറേ തരികിടയിലാണ്. ഇതാ നമ്മുടെ ഫ്രിഡ്ജ് ഡെലിവറി ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാൻ വന്നു, അതെന്ന് തേണ്ട് ഒരാൾ തന്നെയാണ് തേണ്ട് അവർ ഒരു ട്രോളിയെ തള്ളിക്കൊണ്ട് വരുന്നത് വീട്ടിലേക്ക്. മഴയും നനയുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ ഇതിനകത്ത് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഒരു സസ്പെൻസ് ഇരിക്കട്ടെ. ഞാൻ ഈ സംഭവം കണ്ടില്ല, കാരണം ഓൺലൈനിലെ ഓർഡറിംഗ് ആണ്, ഷോപ്പുകളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടല്ല. എന്താ പറയുന്നത്, ഷോപ്പുകളിലോട്ട് ഇപ്പം പോകാനും വയ്യാണ്ട് വാങ്ങാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഉള്ളതിനെ കൊണ്ട് എന്തേലും വരുന്നിടത്ത് കണ്ടപ്പോൾ തുറന്നത് വാങ്ങിയതാണ്, തൽക്കാല ആശ്വാസം. ഓക്കെ, അപ്പോൾ സംഭവം ഇതാണ്. അപ്പൊ നമുക്ക് ഇത് എന്തായാലും തുറന്നു നോക്കാം. സുരേഷ് വായോ? ശരിക്കും ഉണ്ടല്ലോ, എനിക്കിപ്പോ തോന്നുമായിരുന്നു നമുക്ക് ഇതുകൊണ്ടൊരു കബോർഡ് ഉണ്ടാക്കാമായിരുന്നു, നമുക്ക് ഒരു ഷെൽഫ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇത്. നല്ല നീളത്തിലുണ്ട്. ഇപ്പം എന്താ പറയുക, നമ്മുടെ ഷെഡുകളിലൊക്കെ വെക്കണമെങ്കിലോ പുറത്തെ ഷെഡുകളൊക്കെ ഇല്ല, അവിടെയൊക്കെ വെക്കണമെങ്കിൽ ഇങ്ങനെ ഷെൽഫൊക്കെ ഇതിനകത്ത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മാത്രം ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. ഇനി ഇപ്പൊ നമുക്ക് അലമാരി അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾക്ക് ഇതുപോലെ കബോർഡൊന്നും വാങ്ങാൻ പറ്റാത്തവരല്ലേ, അവർക്കാണെങ്കിൽ പോലും വീടുകളിൽ ഇതുപോലെ ചെയ്തെടുക്കാവുന്നുള്ളൂ. ഇപ്പൊ ഫ്രിഡ്ജായിട്ട് ഇത്രയും പൊക്കത്തെ ഇഷ്ടം പോലെ വെക്കാൻ പറ്റും. നല്ല തിക്കായിട്ടുള്ള കാർഡ്ബോർഡ് അല്ല, തിക്കാന്ന് നോക്കിയാൽ നല്ല തിക്ക് അല്ലാതെ തന്നെ നമുക്ക് ചെറിയ കാർഡ്ബോർഡ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരു സാധനത്തിന് ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാനിപ്പോ എവിടെ കൊണ്ടു എടുക്കാൻ വേണ്ടി എനിക്ക് ഒന്നാമത് ഉള്ളത് വെക്കാൻ സ്ഥലമില്ല. എന്തായാലും ഇന്ന് ഇവര് അകത്ത് കൊണ്ട് വെച്ചെന്നു. നമുക്ക് കോവിഡ് സമയം ആയതുകൊണ്ടുണ്ടല്ലോ ഇവര് ഒരു സാധനങ്ങളും നമ്മുടെ വീടിന്റെ അകത്തോട്ട് കയറ്റത്തില്ല, നമ്മുടെ വീടിന്റെ പടിയെ പോലും വെക്കത്തില്ല. അവര് വന്ന് ബെല്ലടിച്ചിട്ട് അങ്ങ് മാറി പോകത്തേ ഉള്ളൂ. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ എന്തോ നല്ല മനുഷ്യരാണ്. സുരേഷ് പറഞ്ഞു ഒരു ഹാൻഡ് തരാമെന്ന് ചോദിച്ചാൽ വെച്ച് തന്നു കേട്ടോ. അതാണ് നമ്മുടെ ഫ്രിഡ്ജ്, ന്യൂ ഫ്രിഡ്ജ്. വലിയ സൗന്ദര്യം ഒന്നും നോക്കാൻ പോയില്ല. ഓൺലൈനിൽ നമുക്ക് തൽക്കാല ആശ്വാസം നടക്കണം. ഒതുങ്ങിയ ഫ്രിഡ്ജ്. സഞ്ജു ഉദ്ഘാടനം ചെയ്തേ ആദ്യം ഫ്രിഡ്ജ് തുറന്ന്. ചെറിയ ഫ്രിഡ്ജാണ്. അതാണ് നമ്മുടെ ഫ്രിഡ്ജിന്റെ കൊച്ചു വിശേഷം. എന്തായാലും തൽക്കാല ആശ്വാസത്തിന് ഒരു ഫ്രിഡ്ജ് ആയി. ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം മേടിച്ചിട്ട് കേടായി കഴിഞ്ഞാല് അത് റിപ്പയർ ചെയ്തെടുക്കാൻ നോക്കിയാൽ നല്ല പൈസയാവും. നമ്മുടെ നാട്ടിലത്തെ പോലെ നടക്കത്തില്ല. അവർ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കി ഇതിനെന്താണ് കംപ്ലൈന്റ് എന്ന് കണ്ടുപിടിക്കാൻ വരുന്നതിന് തന്നെ അവർക്ക് 40 പൗണ്ട് കൊടുക്കേണ്ടി വരും. പിന്നെ അത് പോയി പാർട്സ് വാങ്ങിച്ചോണ്ട് വന്നു, ആ പാർട്സിന്റെ പൈസ, പിന്നെ അത് ചെയ്യുന്നതിന്റെ പൈസ എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്ക് എങ്ങനെ പോയാലെങ്കിലും ഒരു 100 പൗണ്ടിന്റെ മേളിൽ പോകും. അതിലും വേഗം നമുക്കൊരു അതിന്റെ അത്രയും കൂടെ പൈസ ആയിട്ട് ആ പുതിയ ഫ്രിഡ്ജ് കിട്ടും. പിന്നെ നമുക്ക് നമ്മുടെ പഴയ ഫ്രിഡ്ജ് 6 വർഷം ആയിരുന്നു എങ്കിലും നല്ലതായിരുന്നു അത്. പക്ഷെ പെട്ടെന്ന് എന്തോ അത് പോയി. നല്ല ഫ്രിഡ്ജ് എനിക്ക് തീരെ കുഞ്ഞായിട്ട് തോന്നുന്നു. അതിനുള്ള സാധനം കയറ്റിയാൽ മതി, എല്ലാ സാധനം കുത്തി കയറ്റണ്ട. എന്നാലും ഫ്രിഡ്ജ് സുരേഷ് വാങ്ങിച്ചപ്പോഴേക്കും ഞാൻ വേറൊരു സാധനം ഓർഡർ ചെയ്ത് അത് വന്നിട്ടുണ്ട്. ഇതാണ് കാണുന്നത്. സുരേഷിനുള്ള ഗിഫ്റ്റ് ആണ്. അതിനകത്തന്നെ തോളായിട്ട് എടുക്കുവാണോ? വൈറ്റമിൻ ഗുളിക നീ വാങ്ങിച്ചതാ, നല്ല കാര്യം. മൾട്ടി വൈറ്റമിൻസ് നാട്ടിലുള്ളവര് മേടിച്ച് കഴിച്ചു കേട്ടോ. ഇപ്പോഴത്തെ തുടങ്ങിയിരിക്കുന്നു കോവിഡിന്റെ സ്റ്റഡി വെച്ചിട്ട് വൈറ്റമിൻ D3യുടെ കുറവുള്ളവർക്കാണ് കൂടുതലായിട്ടും കോവിഡ് പിടിക്കുന്നു എന്നൊരു റിസർച്ച് ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വൈറ്റമിൻ D3 കുറവുള്ളവരൊക്കെ വാങ്ങിക്കാം. ഞങ്ങൾ ഇവിടെ എല്ലാവരും വിന്റർ കാലത്ത് വൈറ്റമിൻ D3 കഴിക്കാറുണ്ട്. കാരണം നമുക്ക് സൂര്യപ്രകാശത്തിന്റെ കുറവ് കാരണം വിന്റർ സമയത്ത് എല്ലാവരും വൈറ്റമിൻ D കഴിക്കും. ഇത് വാങ്ങിച്ചത് ഹോളണ്ട് ആൻഡ് ബാരറ്റി ആണ്. ഇപ്പൊ മാർക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ പോയി വാങ്ങിക്കാം, ഓഫർ ഉണ്ട് കേട്ടോ. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സുരേഷിന്റെ ഉച്ചക്കത്തെ ലഞ്ച്. ഞാൻ ഇച്ചിരി ചിപ്സ് ഒരു ഇതിന് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി മാഷ് പൊട്ടൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഇതിനകത്ത് ജസ്റ്റ് സാലഡാണ്. ഇതിനകത്ത് ബാക്കി ഇവിടെ പിള്ളേർക്ക് എടുത്തതിന്റെ ബാക്കി നഗറ്റ്സും വെച്ചു കണ്ടോ. ഇതിനകത്ത് പച്ചക്കറികളെല്ലാം നിനക്കൊരു കുരാന്ന് അരിഞ്ഞിട്ടുണ്ട്, നീളത്തിലൊക്കെ അരിഞ്ഞിട്ടേക്കുന്നു. സോസുകളുണ്ട്, മീറ്റ് ഉണ്ട് കണ്ടോ. മൊത്തത്തിൽ ഒരു കളർഫുൾ അല്ലേ, സുന്ദരിയല്ലേ കാണാൻ. എനിക്കിഷ്ടമാണ് കഴിക്കാൻ, ഭയങ്കര ഇഷ്ടമാണ് സാലഡ്. चूपड़ी चूपड़ाणो ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു രക്ഷയില്ല. രണ്ടര വലിച്ചുകൊണ്ട് നടക്കാൻ പോയി. ആ നടപ്പ് കാണുമ്പോഴേ അറിയാമല്ലോ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു നടപ്പാണ് നടക്കുന്നത്. എന്നാലും ഞാനും വിട്ടില്ല, കാരണം കാലെങ്കിലും നനങ്ങട്ടെ രണ്ടിൻ്റെ ഓടും. എന്നാലും മുന്നേ സ്പീഡ് നടക്കുക, കാരണം ഞാൻ പറഞ്ഞു ഇത്ര റൗണ്ട് വെച്ചിട്ട് വേണം നമുക്ക് തിരിച്ചു വരാമെന്നേ. സ്പീഡ് നടന്നേക്കാൻ റൗണ്ട് പെട്ടെന്ന് തീരുമല്ലോ, അതിനുള്ള പോക്കാണ്. ഞാൻ അവരുടെ ഒപ്പം എത്താൻ വേണ്ടി എത്തിപ്പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നല്ല ഭംഗിയായിരുന്നു, നല്ല പ്രകൃതി സൗന്ദര്യമായിരുന്നു അന്ന്. കാരണം ഇലകളെല്ലാം പൊഴിഞ്ഞുകൊണ്ടിരിക്കുക, നോക്കിക്കേ നന്നായിട്ട് ഇല പൊഴിയുന്ന ആ മരങ്ങളൊക്കെ കാണാൻ എന്നാ ഭംഗിയെന്നറിയാമോ. ഇതിന് മുന്നേ നമ്മളിവിടെ വന്നിട്ടുള്ളതാണ്, എന്നാലും ഞങ്ങളിവിടെ ഇടയ്ക്ക് നടക്കാൻ വരാറുണ്ട് കേട്ടോ. ഒരു സുഖമാണ് അവിടെ വന്നിരിക്കാൻ. ഒത്തിരി ബെഞ്ചുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ വന്ന് ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ്. അപ്പോൾ അവർ നടന്നു പോന്നു, അവരെ ഞാൻ ഫോളോ ചെയ്യാൻ വേണ്ടി ആഞ്ഞു പിടിച്ച് നടക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ദേണ്ട് ഈ കടലിടുക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ. അങ്ങനെ സന്തോഷമായിട്ട് ഒരു ദിവസം ഞങ്ങളുടെ അങ്ങനെ പോയി. എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. സുന്ദരമായൊരു ദിവസമായിരുന്നു ഇത്. നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും ഇതിലില്ലായിരുന്നു, എന്നാലും ആർക്കെങ്കിലുമൊക്കെ ഒരു കൊച്ചു കൊച്ചു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു സബ്ജക്റ്റുമായിട്ട് നാളെ കാണണം കേട്ടോ. അപ്പോൾ അതുവരേക്കും താങ്ക് യു, ബൈ.